ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓർ ടെക് എന്ന മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ ജോബായ ക്യാപ്ചർ ടൈപ്പിംഗ് ലീഗലാണോ അതോ ഇല്ലീഗലാണോ എന്നാണ്. എന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിൽ പോസ്റ്റ് ആണല്ലേ. അപ്പോൾ നമ്മളിൽ പലരും എന്താണ് ഓൺലൈൻ ജോബ്സിനെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഞാനും എന്താണ് ഒരു ഓൺലൈൻ ജോബ്സിനെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്തപ്പം എൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു ഓൺലൈൻ മണി മേക്കിംഗ് ജോബാണ് ക്യാപ്ചർ ടൈപ്പിംഗ്. സോ ഞാനും ആദ്യമേ വിചാരിച്ചു ആ കൊള്ളാം, നമുക്ക് എന്താണ് ചുമ്മാ മൊബൈലിൽ കുത്തി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്ന് എന്താണ് സ്റ്റഡി ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടി. പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എത്തിക്കൽ ഹാക്കേഴ്സ്, അവരുടെ അടുക്കും കൂടി ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഒപ്പീനിയൻ ചോദിച്ചു. സോ എനിക്ക് എന്തൊക്കെ ഇൻഫർമേഷനാണ് കിട്ടിയത്, അതുകൂടാതെ തന്നെ എനിക്ക് എന്താണ് ഈ ഒരു റിസർച്ചിൽ നിന്ന് മനസ്സിലായത്, ആ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നത്, ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ഒട്ടും ടൈം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ നമുക്ക് ക്യാപ്ചാസ് എന്താണെന്ന് നോക്കാം. ക്യാപ്ചാസ് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മുടെ വെബ് ആക്ടിവിറ്റി യൂസ് ചെയ്യുന്നത് ഒരു ഹ്യൂമൻ ബീങ് ആണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത ബോട്ടാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സെക്യൂരിറ്റി മെഷറാണ് ക്യാപ്ചർ. ഈ ക്യാപ്ചയുടെ ഫസ്റ്റ് വെർഷൻ ഏകദേശം 1997 ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഈ ക്യാപ്ചാസ് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഒരിക്കലും നമ്മളുടെ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ട്സിന് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. സോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, ഈ ക്യാപ്ചാസ് നമുക്ക് എത്രമാത്രം സെക്യൂരിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. ഈ ഓൺലൈൻ ക്യാപ്ചർ ടൈപ്പിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് മറ്റൊന്നുമല്ല, എന്താണ്, നമ്മൾ ഹാക്കേഴ്സിനെയൊക്കെ ഇൻഡയറക്ട്ലി ഹെൽപ്പ് ചെയ്യാണ് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളെപ്പോലെ ഓൺലൈൻ ക്യാപ്ചർ ടൈപ്പിംഗ് ചെയ്യുന്നവർക്ക് തുച്ഛമായ എമൗണ്ട് തന്നിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഏകദേശം 1000 ക്യാപ്ചർ ടൈപ്പ് ചെയ്യുന്നതിന് $1, ഈ ഒരു ചെറിയ എമൗണ്ട് തന്നിട്ട് അവരുടെ കയ്യിലുള്ള ക്യാപ്ചേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മളെ കൊണ്ട് ക്യാപ്ചേഴ്സിൻ്റെ ഹ്യൂജ് ഒരു ഡേറ്റാ ബേസാണ് അവരവിടെ ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഇത് തീർച്ചയായും നമ്മുടെ സെക്യൂരിറ്റി മെഷേഴ്സിനെ ബ്രേക്ക് ചെയ്യാൻ അവരെ കൂടുതൽ സഹായിക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ പാസ്വേഡ്സും അതുപോലത്തുള്ള പേഴ്സണൽ ഇൻഫർമേഷൻസും ഒക്കെ ഹാക്കേഴ്സിന് ഈസി ആയിട്ട് ഹാക്ക് ചെയ്യാം. ഇങ്ങനെ പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്യുന്നതിന് എന്താണ് റെയിൻബോ ടേബിൾ അറ്റാക്ക് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് റെയിൻബോ ടേബിൾ അറ്റാക്ക് എന്താണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ട് കിട്ടും. സോ ഇതുപോലത്തുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമ്മുടെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗൂഗിൾ പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് റീക്യാപ്ചർ വെർഷൻ 3. ഇതാണ് ക്യാപ്ചയുടെ ലേറ്റസ്റ്റ് വെർഷൻ. സോ ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തതിലൂടെ നമുക്ക് നല്ലൊരു സെക്യൂരിറ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്തത്. പക്ഷേ പല വെബ്സൈറ്റുകളും ഇന്ന് എന്താണ് ക്യാപ്ചേഴ്സിൻ്റെ ഓൾഡർ വെർഷൻസ് അവരുടെ സെക്യൂരിറ്റി മെഷറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡേറ്റാ ബേസ് വഴി എന്താണ് ഈ ഹാക്കേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഈ വെബ്സൈറ്റ്സ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ വെബ്സൈറ്റ് എത്രമാത്രം അഡ്വാൻസ്ഡ് ആണോ അത്രമാത്രം നമ്മൾ സേഫ് ആണ്. സോ ക്യാപ്ചർ ടൈപ്പിംഗ് എന്ന ജോബ് ഒരു അൺഎത്തിക്കൽ വേ ഓഫ് മണി മേക്കിംഗ് എന്നേ ഞാൻ പറയൂ. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്താണ് ക്യാപ്ചർ ടൈപ്പിംഗ് ജോബ് ചെയ്യുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ ഓൺലൈൻ ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്താണ് ജെന്യൂൻ ആയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇന്ന് അവൈലബിൾ ആണ്. അതായത് നമ്മുടെ Fiverr.com, Guru.com, Upwork, ഇതൊക്കെ ജെന്യൂൻ വേ ഓഫ് മണി മേക്കിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ലാണോ ഉള്ളത് അതുവഴി നിങ്ങൾക്ക് ഇതിനകത്ത് ഏൺ ചെയ്യാം. ഈവൻ ദോ ജസ്റ്റ് ഒരു ഡാറ്റ എൻട്രി ചെയ്തിട്ടായാലും നിങ്ങൾക്ക് ഈ ഒരു ഈ പറഞ്ഞ സൈറ്റിലൂടെ വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സോ വരും ദിവസങ്ങളിൽ ഓൺലൈൻ വഴി എങ്ങനെ നമുക്ക് ജെന്യുവിനായിട്ട് ഏൺ ചെയ്യാം എന്നുള്ള വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.